السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى صحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشرائه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم. وبه نستعين. فرع ثمر الشجر ഒരു മരത്തിന്റെ പഴങ്ങൾ. എങ്ങനത്തെ മരം? അന്നാബിത്തി ബിൽ മഖ്ബറത്തി, മഖ്ബറയിൽ മുളച്ചുണ്ടായ. എങ്ങനത്തെ മഖ്ബറ? അൽ മുബാഹത്തി, പൊതുവായ. എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ടതോ മുസബ്ബലത്തോ ആയ പൊതു ഖബർസ്ഥാനിൽ മുളച്ചുണ്ടായ മരം, ആ മരത്തിന്മേൽ കായ്ക്കുന്ന പഴങ്ങള്, മുബാഹുൻ, അത് ജനങ്ങൾക്ക് മുബാഹാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് എടുത്തു ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന്. ഇങ്ങനെ സ്വന്തം ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക, ഭക്ഷിക്ക പോലത്തെ കാര്യങ്ങൾക്ക് പറ്റുമെങ്കിലും വസർഫുഹു, ഈ പഴങ്ങൾ ആവുന്ന ഈ വരുമാനത്തെ വിനിയോഗിക്കൽ ലി മസ്വാലിഹ, ആ ഖബർസ്ഥാന്റെ മസ്ലഹത്തിലേക്ക് ഉപയോഗിക്കലാണ് ഔല. സാധാരണ വെറുതെ ജനങ്ങൾ മുബാഹായിട്ടെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് അത് പഴങ്ങൾ എടുത്ത് വിറ്റിട്ട് ഖബർസ്ഥാനിന്റെ മസ്ലഹത്തിന് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അതേസമയത്ത് മുബാഹാണ് എന്നതിനെതിരുമല്ല. മുബാഹാകുമ്പോ ആർക്ക് വേണമെങ്കിലും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കാം, കൊണ്ടുപോകാനും വിൽക്കാനും എടുക്കാനും പാടില്ല. അവനവന്റെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ മാത്രം. അങ്ങനെ പറ്റുമെങ്കിൽ പോലും അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് ഖബർസ്ഥാനിന്റെ മസ്ലഹത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി വസമറുൽ മഗ്റൂസി ഫിൽ മസ്ജിദി, പള്ളിക്കകത്ത് നടപ്പെട്ട മരത്തിന്റെ പഴങ്ങൾ. പള്ളിന്റെ ഉള്ളിൽ അങ്ങനത്തെ വലിയ പള്ളിയേക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ഭാഗത്ത് എന്തായിന്ന് എന്തോ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു. അങ്ങനെ വെച്ചു പിടിപ്പിച്ച മരത്തുമേലുണ്ടാവുന്ന പഴം മിൽക്കുഹു, ആ പള്ളിന്റെ മിൽക്കാണ്. അതെപ്പോഴാ പള്ളിക്ക് മിൽക്കാല്? ഇന്നൊരിസലഹു, പള്ളിക്ക് വേണ്ടി നടപ്പെട്ടതാണെങ്കിലാണ്. ഇപ്പോ പള്ളിക്കകത്ത് നാല് തെങ്ങ് വെച്ചു, എന്തിനു വേണ്ടി? തെങ്ങുമലുണ്ടാവുന്ന തേങ്ങയും വരുമാനങ്ങളും പള്ളിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നട്ടതാണ്. എന്നാൽ പള്ളിക്കാണ് മിൽക്ക് പറഞ്ഞാൽ പള്ളി ഇപ്പൊ തേങ്ങ തിന്നാണോ? അങ്ങനെയല്ല. ഫയുസറഫു, ആ പഴങ്ങളെ അതിന്റെ വരുമാനങ്ങളെ വിനിയോഗിക്കപ്പെടേണ്ടതാണ് ലിമസാലിഹ, പള്ളി മസ്ലഹത്തിന്. പള്ളിയിലുണ്ടായത് പള്ളിന്റെ മിൽക്കാണ്, പള്ളിന്റെ മിൽക്കാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് പള്ളി മസ്ലഹത്തിനാണ് എന്ന്. അതേസമയത്ത് ഒരിസ, ഈ പള്ളിക്കകത്ത് ഈ മരം നടപ്പെട്ടതാണെങ്കിൽ ലിയുക്കല, അത് ജനങ്ങൾ ഭക്ഷിച്ചോട്ടെ എന്നുള്ളവർക്ക് ഭക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നടപ്പെട്ടത്, അല്ലാതെ പള്ളിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. അതല്ലെങ്കിൽ ഔ ജുഹിലൽ ഹാലു, ഇത് എങ്ങനെ നടപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. പള്ളിന്റെ ആവശ്യത്തിന് വേണ്ടിയാണോ, അതല്ല ജനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മുബാഹ എന്നേക്കാണോ എന്നൊന്നും അറിയാതെ വന്ന ഈ രണ്ട് രൂപത്തിലും ഫമുബാഹുൻ, അങ്ങനെയുള്ള പള്ളിയിൽ നടപ്പെട്ട വൃക്ഷത്തിന്റെ പഴങ്ങൾ മുബാഹാണ്. നേരത്തെ പറഞ്ഞ മുബാഹന്നെ വേറെ ജനങ്ങൾക്ക് എടുത്തു ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നർത്ഥം. ഇനി വഫിൽ അൻവാരി, അൻവാർ എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു. എന്ത്? ലൈസ ലില്ലിമാമി, ഭരണാധികാരിക്ക് പാടില്ല, ജായിസാകുന്നതല്ല. ഇദന്തറസത്ത് മഖ്ബറത്തുൻ, ഒരു ഖബർസ്ഥാൻ ഉപയോഗശൂന്യമായി പോയി. വലം യബ്ഖ ബിഹാ, ആ ഖബർസ്ഥാനിൽ ഇല്ല. അസറുൻ, ഇപ്പൊ ഖബറിന്റെ അടയാളമൊന്നുമില്ല. പണ്ട് ഖബർസ്ഥാനായിട്ട് ഉപയോഗിച്ചിരുന്ന, ഇന്നാരും അത് ഖബർസ്ഥാനായി ഉപയോഗിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ തരിശായി കിടക്കുക, ഖബറിന്റെ അടയാളങ്ങളൊന്നും കാണാനുമില്ല. എന്നാലും അവിടെ ഭരണാധികാരിക്ക് പറ്റൂല,
ഇജാറത്തുഹ ഇങ്ങനെയുള്ള കബർസ്ഥാൻ വാടക കൊടുക്കാൻ പറ്റുള്ള ഒരു സറാത്തി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഐ മസലൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടോ കെട്ടിടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടോ മറ്റു ആവശ്യത്തിന് വേണ്ടി ഖബർസ്ഥാൻ അല്ലാത്ത മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് വാടക കൊടുക്കാൻ പറ്റുന്നതല്ല. ഏ പിൻവെറുതെ കിടക്കല്ലേ, അത് നോക്കിയിട്ട് കാര്യമില്ല. മഖബറയാണല്ലോ പൂർവ്വകാലത്ത് ഖബർസ്ഥാനായിട്ട് ഉപയോഗിച്ചതാണ്, ഇപ്പോൾ അത് തേഞ്ഞു മാഞ്ഞു പോയി ഉപയോഗമില്ലാതായിരിക്കുന്നു എന്ന് വെച്ചിട്ട് മറ്റാവശ്യങ്ങൾക്ക് അത് വാടകക്ക് കൊടുക്കാൻ പാടുള്ളതല്ല എന്ന്. കൃഷിക്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റാവശ്യത്തിന് എന്നിട്ട് വസർഫുല്ലത്തിഹ ഈ വാടക കൊടുത്തിട്ട് കിട്ടുന്ന വരുമാനത്തെ വിനിയോഗിക്കാതിൽ മസാലിഹി മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിലേക്ക് ഉപയോഗിക്കുക, അത് ജായിസാവൂല. ഒന്നായിട്ടാണ് ഇനി ഇവിടപ്പം അൻവാറിൽ പറഞ്ഞത് ഒരു മഖ്ബറ മുന്തരിസായി പോയ മഖ്ബറാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപയോഗമില്ലാതെ ഖബർസ്ഥാന്റെ അടയാളങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഖബറും മറ്റും ഒന്നും കാണാത്ത നിലക്ക് പൊതുവായി കിടക്കുന്ന ഒരു ഖബർസ്ഥാനാണ്. അവിടെ ആ ഭൂമി വാടക കൊടുത്തിട്ട് കിട്ടുന്ന വരുമാനം മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാൻ ഭരണാധികാരിക്ക് പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ മൗക്കൂഫായിരുന്നോ ഈ ഖബർസ്ഥാന് അല്ല മുസബ്ബലായിരുന്നോ എന്നൊന്നും അറിയില്ല അവിടെയാണ്. പക്ഷേ ഇവിടെ പറയുന്നു വഹുമില. എന്നാൽ ഈ അൻവാറിൽ പറയപ്പെട്ട ഈ മസ്തരയെ ഹംലി ചെയ്യപ്പെട്ടിരിക്കുന്നു വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു അലൽ മൗക്കൂഫത്തി ജനങ്ങൾക്ക് കബറടക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഖബർസ്ഥാനായി വഖഫ് ചെയ്യപ്പെട്ടു, അങ്ങനെ കുറെ കാലം അവിടെ ഖബർസ്ഥാനായി ഉപയോഗിച്ചു, പിൽക്കാലത്ത് അത് ഉപയോഗമില്ലാതായി ആരും ഉപയോഗിക്കാതെ അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന മൗഖൂഫായ ഖബർസ്ഥാനാണ് മറ്റാവശ്യങ്ങൾക്ക് വാടകക്ക് കൊടുക്കാനും എന്നിട്ട് അതിന്റെ വരുമാനം പൊതുമസലഹത്തിന് ഉപയോഗിക്കാനും പാടില്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഫൽ മംലൂക്കത്തു പൊതു അല്ല, ഖബർസ്ഥാനായിട്ട് ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. പക്ഷെ ഒരാളുടെ മിൽക്കിലുള്ളതാ, ഏതോ ഒരാൾ അയാളുടെ സ്വന്തം ഉടമയിലുള്ള സ്ഥലം ഖബർസ്ഥാനായിട്ട് ഉപയോഗിക്കാൻ സമ്മതം കൊടുത്തു, അങ്ങനെ ആളുകൾ കുറെ കാലം അതിൽ ഖബർസ്ഥാനായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അവിടെ ഖബറടക്കലും ഉപയോഗമൊക്കെ ഇല്ലാണ്ടായി, ഖബറിന്റെ അടയാളങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. എന്നാൽ അത് ഭരണാധികാരിക്ക് വാടക കൊടുക്കാൻ പാടില്ല, കിട്ടിയ വരുമാനം പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മസലയിൽ പെടൂല. അതിന്റെ വിധി വേറെയാണ്, മംലൂക്കത്തായ ഖബർസ്ഥാന്റെ വിധി വേറെയാണ്. അതെന്താ? അത് മാരിക്കുക മംലൂക്കത്തു, ഈ ഉടമയിലുള്ള ഖബർസ്ഥാൻ ഏതെങ്കിലും ഒരാളുടെ ഉടമയിലുള്ള സ്ഥലമാണ്, അയാൾ ഖബറടക്കാൻ സമ്മതിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഉപയോഗമില്ലാതെ വന്നാൽ ലിമാരിക്കുക, ആ ഭൂമി ഉണ്ടല്ലോ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിന്റെ മാലിക്കാരാണോ അയാൾക്കാണ്, അയാൾക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ ഉരിഫ ആളറിയപ്പെടും. വഖഫ് ചെയ്ത ആൾ ഇന്ന ആളാണെന്ന് അറിയും, അയാളില്ലെങ്കിൽ അയാൾ അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉടമ. വയ്യില്ല മൗഖൂഫത്തല്ല, മംലൂക്കത്തായ ഖബർസ്ഥാനാണ്, ഇന്ന് മുന്തരിസായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരാണിത് സ്വന്തം മിൽക്കിലുള്ള ഭൂമി ഇങ്ങനെ ഖബർസ്ഥാനായി ഉപയോഗിക്കാൻ ഇതിനെടുത്തത് എന്ന് ആർക്കും അറിയില്ല. എന്നാ പിന്നെ അതിന്റെ ഫമാലും വായൻ വീട് കിട്ടിയ മുതലിന്റെ ഹുക്കുമാ, വീണിട്ട് മുതൽ നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ മുഴുന്നിട്ട് മുതൽ എന്താണ് തരീഫ് ചെയ്യണം. ഒരു കൊല്ലം വരെ ആളുകൂടുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പരസ്യം ചെയ്യുക, പരസ്യം ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇതിന്റെ ഉടമകളെയും അവകാശികളെയും അറിയപ്പെടാതിരുന്നാൽ അത് തമല്ലുക്ക് ചെയ്യുകയോ പൊതുമുതലായി പ്രഖ്യാപിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ വീണ് കിട്ടിയ മുതലിന്റെ ഹുക്കുമാണ്. അതായത് യഥാർത്ഥ ഉടമക്കാരൻ ആരാണെന്ന് അറിയാൻ യാതൊരു നിവൃത്തിയുമില്ല, അതിന്റെ വഴിയൊക്കെ മുട്ടി നിരാശപ്പെട്ടാൽ പിന്നെ വായിയായ ഉടമ അറിയപ്പെടാത്ത വസ്തുവിന്റെ ഹുക്മ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? അമലു ഫീഹി ലിമാമു, ഭരണാധികാരി ആ ഭൂമിയിൽ അമൽ ചെയ്യണം. ബിൽ മസ്ലഹത്തി, മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്ത് എന്താണോ നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ നിലനിർത്തലാണോ മസ്ലഹത്ത് എന്നാൽ അങ്ങനെ തന്നെ നിലനിർത്തുക. അതല്ലാതെ വാടക കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം
പൊതു മസ്ലഹത്തിന് ഉപയോഗിക്കലാണോ ഖൈർ, അങ്ങനെ ചെയ്യുക. അതല്ലാതെ വിറ്റിട്ട് അതിന്റെ വില ഖൈറായ മാർഗത്തിലേക്ക് ചെലവാക്കലാണോ ഏതാണെന്ന് നോക്കിയിട്ട് പൊതു മസ്ലഹത്ത് നോക്കി ചെയ്യാൻ ഭരണാധികാരിക്ക് അവകാശമുണ്ട്. ഉടമ അറിയപ്പെടുവാൻ എല്ലാ നിരക്ക് അന്വേഷിച്ചിട്ടും അറിയപ്പെടുന്നില്ല, ഇനി അറിയപ്പെടുമെന്നുള്ള സാധ്യതയും കാണാതെ വരുമ്പോൾ വായ്യാഹുക്കും മതിലിനോക്കുമായി പിന്നെ അതെന്ത് ചെയ്യണം എന്ന് ഭരണാധികാരി തീരുമാനിക്കാവുന്നതാണ് എന്ന്. ഇനി ഇതിപ്പോ രണ്ടായി, മൗഖൂഫത്താണെങ്കിൽ അൻവാറിൽ പറഞ്ഞ അതേ വിധി തന്നെയാണ്, അത് വടക് കൊടുത്തിട്ട് കിട്ടുന്ന വരുമാനം പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാൻ പാടില്ല മൗഖൂഫത്താണെങ്കിൽ. മംലൂക്കത്താണ് ഉടമയിലുള്ളതാണെങ്കിൽ മാലിക്കിന് കൊടുക്കുക, മാലിക്കിന് അറിയാതെ വന്നാൽ വായ മുതലിന്റെ ഹുക്കുമായിട്ട് പരസ്യം ചെയ്തിട്ട് ആളെ കിട്ടുന്നില്ലെങ്കിൽ മസ്ലഹത്ത് പോലെ ഭരണാധികാരിക്ക് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, വക്കത ഉടമയിലുള്ള മംലൂക്കത്തായ ഖബർസ്ഥാൻ പോലെ തന്നെയാണ് അൽ മജ്ഹൂലത്തു, ഒന്നും അറിയില്ല. എന്താണത്, മൗഖൂഫത്താണോന്നും അറിയില്ല, അല്ല മംലൂക്കത്താണോന്നും അറിയില്ല. പണ്ട് ഖബർസ്ഥാനായിട്ട് ജനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പം കുറെ കാലമായിട്ട് ഖബർസ്ഥാനായിട്ട് ഉപയോഗിക്കുന്നുമില്ല, ഖബറിന്റെ അടയാളമൊന്നുമില്ല, അങ്ങനെ മുന്തരിസായി കിടക്കുകയാണ്. എന്നാൽ അവിടെ മാലിക്കിനെ കിട്ടാഞ്ഞാൽ അവിടെ വഖഫാണോന്നും അറിയില്ല, മാലിക്കുണ്ടോന്നും അറിയണില്ലെങ്കിൽ ഒരു കൊല്ലം വരെ തൈരീഫ് ചെയ്യുക. തൈരീഫ് ചെയ്തതിന് ശേഷം പൊതു മസ്ലഹത്ത് എന്തോ ആ മസ്ലഹത്ത് അനുസരിച്ച് ഭരണാധികാരിക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന്. അതവിടെ കഴിഞ്ഞു. ഇനി വസുഇലല്ലാമത്തു തുമ്പുദാവിയു, ഇമാം അല്ലാമ തുമ്പുദാവി തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ വിഷയത്തിലുള്ള മസല ചോദിക്കപ്പെട്ടു. എങ്ങനെയുള്ള മരം, നബത്തത്ത്, ആ മരം മുളച്ചു വന്നിരിക്കുന്നു, ബിമഖബറത്തിൻ മുസബ്ബലത്തിൻ, പൊതു ഖബർസ്ഥാനിൽ, മുസബ്ബലായ മംലൂക്കത്തല്ല, മുസബ്ബലത്തായ പൊതു ഖബർസ്ഥാനിൽ മുളച്ചു വന്നൊരു മരം, വലം യക്കുല്ലഹാ സമറുൻ, നേരത്തെ പറഞ്ഞ പഴം കായ്ക്കുന്ന ചക്ക കായ്ക്കുന്ന പ്ലാവ് മാവ് തെങ്ങ് പോലെയുള്ള ഫലവൃക്ഷങ്ങളെ പറ്റിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇത് തേക്ക് പോലത്തെ പഴം കായ്ക്കുന്ന മരമല്ല, എന്നാ മരം തന്നെയാണ് അതിനും. അതാ വലം യക്കുല്ലഹാ സമറുൻ, ആ മരത്തിന് എന്തില്ല, പഴങ്ങൾ കായ്ക്കുന്നില്ല. എങ്ങനത്തെ മരം, തീരെ കായ്ക്കുന്നില്ല എന്നല്ല, എന്താ ഫഹബിഹി, ജനങ്ങൾക്ക് ഇന്തിഫായിച്ച ഉപകാരമെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കായൊന്നും ഉണ്ടാകാത്ത മരമാണ്. ഇല്ല അന്നബിഹ, പക്ഷെ ആ മരത്തിലുണ്ടെന്ന് മാത്രം. അർഷാബങ്കസീറ, ധാരാളം മരങ്ങൾ പടികളുണ്ട് എന്ന് പറഞ്ഞാൽ ഉരുപ്പടി ആക്കാൻ പറ്റുന്ന, മനുഷ്യന് പെരെടുക്കാനും വാതിൽ വെക്കാനും ജനലുണ്ടാക്കാനും കട്ടിലുണ്ടാക്കാനും മേശുണ്ടാക്കാനും ഒക്കെ പറ്റുന്ന നല്ല നല്ല വിലപിടിപ്പുള്ള മരമുണ്ട്. അല്ലാതെ പല ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കായല്ല അങ്ങനത്തെ മരം. എങ്ങനത്തെ ഖഷ്ബുകള്, തസ്റഹുലിൽ ബിനാ, ഈ കെട്ടിട നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉരുപ്പടികൾ ധാരാളമുള്ള ഒരു മരം. വലം യക്കുല്ലഹ, ആ ഖബർസ്ഥാനിന് ഇല്ലതാനും, നാദുർഹാസുൻ, ആ ഖബർസ്ഥാന്റെ പ്രത്യേകം നോട്ടം വഹിക്കുന്ന മാനേജറൊന്നുമില്ല, ഒരു പൊതു ഖബർസ്ഥാനാണ്. എന്നാൽ ഇവിടെ ചോദ്യം എന്താണ്, ഇങ്ങനെയുള്ള ഒരു ഖബർസ്ഥാനിൽ ഫലവൃക്ഷമല്ലാത്ത എന്നാൽ മരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃക്ഷങ്ങൾ ഖബർസ്ഥാനിൽ, മുസബ്ബലായ ഖബർസ്ഥാനിൽ ഉണ്ടായാൽ, ഫഹല്ലനാളിൽ ആമി, ഖാസായ നാളിലില്ലെങ്കിൽ പൊതു ഭരണാധികാരിയാവുന്ന കാളിക്ക്, ഐ അൽ ഖാളിയ, നാളിലാമുകാരൻ കാളി, കാളിക്ക് പറ്റുമോ, ബൈഉഹാ, ഇങ്ങനെയുള്ള ഈ മരങ്ങളെ വിൽക്കുക, വഖത്ഉഹാദിനെ മുറിച്ചു കളയുക, എന്നിട്ട് വസർഫു ഖീമത്തിഹ, അത് വിറ്റിട്ട് കിട്ടുന്ന വില കാശ് ഉപയോഗപ്പെടുത്തുക, ഇലാ മസാലിഹുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പൊ മുസബ്ബലായ ഒരു ഖബർസ്ഥാനിൽ ഒരു നല്ല തേക്ക് മുളച്ചുണ്ടായി, വലിയ മരമായി, പക്ഷെ അതിന് കായ പറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കായൊന്നുമില്ല, പക്ഷേ മുറിച്ചാൽ വലിയ വില കിട്ടുന്ന നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരമാണ്. എന്നാൽ അവിടെ പ്രത്യേക നാളിറുണ്ടെങ്കിൽ നാളിർ അയാളുടെ ഷർത്ത് അനുസരിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നെ ആമായ നാളിറാവുന്ന കാളിയാണല്ലോ ഉണ്ടാകുക. ഈ കാളിക്ക് ഇത് വിലക്ക് വിറ്റിട്ട് ആ കാശ് മുസ്ലിം കൊണ്ട് പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഫജാബ, അപ്പം ഇമാം തുമ്പുദാവി തങ്ങള് അതിന് ജവാബ് പറഞ്ഞു, നഅം, അതേ ലിൽ ഖാളി, ഖാളിക്ക് ജായിസാണ്,
പൊതു ഖബർസ്ഥാനിൽ മുളച്ചു വന്ന മരത്തിന്റെ വിഷയത്തിൽ അൽ മുസബ്ബലത്തി മുസബ്ബലായ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മിൽക്കിൽ ഉള്ളതല്ലാത്ത പൊതു ഖബർസ്ഥാനിൽ മുളച്ചു വന്ന മരത്തിനെ പറ്റി ജായിസാണ് ബൈഉഹ മരത്തെ വേണമെങ്കിൽ വിൽക്കാം വ ബൈഉ സമനിഹ വ സർഫു സമനിഹ എന്നിട്ട് ആ വിറ്റിട്ട് കിട്ടുന്ന കാശ് അതിനെ വിനിയോഗിക്കാം ഫീ മസാലിഹിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ പൊതു ഖബർ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം ഏതുപോലുള്ളൂ കസമരിശ്ശജറത്തില്ലെത്തി ലഹാസമറുൻ പഴങ്കായ്ക്കുന്ന മരത്തിന്റെ പഴങ്ങൾ അത് പൊതുഭരണാധികാരിക്ക് വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്തിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നതുപോലെ തന്നെ അങ്ങനെയുള്ള പഴങ്കായ്ക്കാത്ത എന്നാൽ ഉപകാരപ്രദമായ ഉരുപ്പടി കിട്ടുന്ന മരം ആ മരം വിറ്റിട്ട് അതിന്റെ കാശ് മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാം പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാമെങ്കിലും ഇവിടെ ഫൈന്ന സർഫഹാഫി മസാലിഹിൽ മഖ്ബറത്തി ഈ കിട്ടിയ പഴങ്ങള് അതുപോലെ തന്നെ ഇപ്പോൾ വിറ്റ് കിട്ടുന്ന ഈ കാശും ഖബർസ്ഥാന്റെ മസ്ലഹത്തിന് ഉപയോഗിക്കലാണ് ഔല കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കാം എന്നാൽ ആ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഖബർസ്ഥാന്റെ മസ്ലഹത്തിന് ഉപയോഗിക്കലാണ് അപ്പൊ രണ്ടും പറ്റുന്നായി ഈ പഴങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന കാശ് ഖബർസ്ഥാന്റെ മസ്ലഹത്തിന് ഉപയോഗിക്കലാണ് കൂടുതൽ നല്ലത് എന്നാൽ മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് വേണ്ടിയും ഉപയോഗിക്കാം എന്നതുപോലെ ഈ മരം വിറ്റിട്ട് കിട്ടുന്ന കാശ് ഖബർസ്ഥാന്റെ മസ്ലഹത്തിന് ഉപയോഗിക്കലാണ് കൂടുതൽ നല്ലത് എന്നാൽ മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് വേണ്ടിയും ഉപയോഗിക്കാം എന്ന് അപ്പൊ നല്ല മരം ഇങ്ങനെ ഖബർസ്ഥാനിൽ ഉണ്ട് അതിൽ അയലം വിളിച്ച് വിൽക്കാന്നാണോ അതല്ല ഹദാ ഈ പറഞ്ഞ മസല അതായത് വിൽക്കുകയും വിറ്റിട്ട് കിട്ടുന്ന കാശ് ഖബർസ്ഥാന്റെ മസ്ലഹത്തിനോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിനോ ഉപയോഗിക്കൽ ജായിസാണെന്ന് പറഞ്ഞ ഈ ഫത്വ എപ്പോഴാണ് എന്ത സുഖൂത്തിഹ ഈ മരം വീഴുന്ന സമയത്താണ് മരം നന്നായി ജീവനോടുകൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിൽക്കാൻ പറ്റുന്നല്ല ഒന്നിരിക്കൽ മരം ഉണങ്ങിപ്പോയി അതല്ലെങ്കിൽ മരം കടപുഴകി വീണ് എങ്ങനെ ബിനഹവിരിയഹിൻ കാറ്റ് കൊലത്തത് കൊണ്ടിട്ട് തന്നെ കാറ്റുകൊണ്ടോ അതല്ലെങ്കിൽ മണ്ണൊലിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം ഒലിച്ച് ഒന്നായിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ കാരണങ്ങളെ കൊണ്ട് സ്വയം ആ മരം നശിച്ചു അതായത് വീണുപോയി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി എന്നാൽ പിന്നെ അവിടെ നിന്ന് നശിക്കാൻ പാടില്ല അപ്പൊ അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് ഒന്നിരിക്കൽ ഖബർസ്ഥാന മസ്ലഹത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്തിനും ഉപയോഗിക്കാം എന്ന് അമ്മാ ഖത്ഉഹ എന്നാൽ ഈ മരത്തെ മുറിച്ചു കളയൽ മാ സലാമത്തിഹ മരത്തിന് കേടൊന്നും ഇല്ലാത്തതോടുകൂടി പച്ചയായിട്ട് നിൽക്കുന്നുണ്ട് പിരിഞ്ഞു വീണിട്ടില്ല മുറിഞ്ഞിട്ടില്ല ഒന്നുമില്ല അതിങ്ങനെ ജീവനോടുകൂടി കേടില്ലാതെ നിൽക്കുന്നതോടുകൂടി മുറിക്കലോ ഫയദ്ഹറു ഇബ്ഖാഉഹ അത് അവിടെ തന്നെ നിലനിർത്തലാണ് ഉത്തമം എന്നതാണ് വാഹിറായ കൗല് എന്തിനു വേണ്ടിയിട്ട് ലിറിഫ്ഖി ബിസ്സായിരി ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടും വൽ മുഷയ്യി മയ്യത്ത് ഖബറെടുക്കാൻ വരുന്നവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും വെയിലില്ലാതിരിക്കാന് മയത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കാന് ഇങ്ങനെ സന്ദർശകർക്കും അതുപോലെ തന്നെ മയ്യത്ത് ഖബറെടുക്കാൻ വേണ്ടി വരുന്നവർക്കും ഒക്കെ സൗകര്യം ആ മരം അങ്ങനെ തന്നെ നിൽക്കലാണല്ലോ ആ നിരക്ക് നിർത്തലാണ് നല്ലത് അല്ല വീണുപോയി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി ഇനി അവിടെ നിന്നാ നശിച്ചുപോകും ആ നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അത് വിറ്റിട്ട് ഖബർസ്ഥാന്റെ മസ്ലഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിനുപയോഗിക്കുക ഇല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൊതുമസ്ലഹത്തിന് ഉപയോഗിക്കലാണ് നല്ലത് എന്ന് ഇനി ഇന്ന് ഓതിയാ തീരൂല അടുത്ത ഒരു ക്ലാസ്സും കൂടി എടുക്കാനുള്ള ഭാഗ്യ വഖഫിലുള്ളൂ പിന്നെ തുടർന്നുള്ള വിഷയങ്ങളാണ് ഇൻഷാല്ലാ അത് നാളെ ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്ത് പൂർത്തിയാക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.